നമസ്കാരം. ഇന്ന് ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചാണ്. നമ്മൾ ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം വഴിപാടുകളാണ് ചെയ്യേണ്ടത്. സാധാരണയായി ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളാണിത്. ഉപപ്രതിഷ്ഠയായി വരുന്ന അമ്പലങ്ങളിലും ചെയ്യാവുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിക്കാനുള്ളതാണ് അഷ്ടോത്തര അർച്ചന, അല്ലെങ്കിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി. അഷ്ടോത്തരവും അർച്ചനയും പുഷ്പാഞ്ജലിയും ഒന്ന് തന്നെയാണ്. ധ്യാനമന്ത്രവും മൂലമന്ത്രവും കൊണ്ട് ആണ് ജപിച്ചിട്ടാണ് അർച്ചന ചെയ്യുന്നത്. ഗണപതിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വഴിപാടാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് നാളികേര മുടക്കൽ. അത് 1, 3, 7, 9, 18, 48 അങ്ങനെ ആൾക്കാർ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേക തരത്തിൽ ഉടയ്ക്കാറുണ്ട്. ഓം ഗം ഗണപതയേ സർവവിഘ്നോപശാന്തയേ എന്ന് ജപിക്കണം തേങ്ങ ഉടയ്ക്കുമ്പോൾ. അത് വളരെ നല്ലതാണ്. തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ ചീളുകളൊന്നും എടുക്കരുത്. വിഘ്നങ്ങളെയാണ് നമ്മൾ ഉടച്ചു കളയുന്നത്. പ്രസാദമല്ല അത്, അതുകൊണ്ട് ശുഭവുമല്ല. അതുകൊണ്ട് ഒരിക്കലും ഉടച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ചീളുകളോ എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ പാടില്ല. ഒരു പ്രദക്ഷിണം വച്ച ശേഷമാണ് തേങ്ങ അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കേണ്ടത്. അതിനുശേഷം ഏത്തമിടണം. തെറ്റുകുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമാണത് ഏത്തമിടൽ. മുഖക്കാപ്പ് വഴിപാടാണ്. ബുദ്ധിക്കും വിദ്യാതടസ്സത്തിനും മുഖത്ത് വരുന്ന ചർമ്മരോഗത്തിനും, മുഖത്ത് പാടുണ്ടാവും, കറുത്ത പാടുണ്ടാവും, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മുഖത്ത് വരുന്ന പാടുകൾക്കും ആത്മവിശ്വാസം വർദ്ധിക്കാനും പക്ക പിറന്നാൾ ദിവസം ഇത് ചെയ്യാവുന്നതാണ്. ഒന്നാമതായി പറയുന്നത് മുഴുക്കാപ്പാണ്. ആരോഗ്യവർദ്ധനയ്ക്ക്, രോഗങ്ങൾ മാറാനും, വയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും, ശരീരപുഷ്ടി വർദ്ധിക്കുന്നതിനും നല്ല വഴിപാടാണ് മുഴുക്കാപ്പ് വഴിപാട്. എല്ലാ വഴിപാടിനും, ഗണപതിക്ക് നടത്തുന്ന എല്ലാ വഴിപാടുകൾക്കും തടസ്സങ്ങൾ മാറാനുള്ള കഴിവുണ്ട്. കറുകമാല നേരുന്നത് ആഗ്രഹ സാധ്യത്തിനാണ്. ഇപ്പോൾ ജോലി കാത്തിരിക്കുകയാണ്, കുറേ നാളായി ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെയുള്ളവർക്ക് വേഗം ആഗ്രഹം നടക്കാനായിട്ട് കറുകമാല നേരാവുന്നതാണ്. അഞ്ചാമതായി പറയുന്നത് കറുക നാരങ്ങമാല. കറുക നാരങ്ങമാല 18, 28, 48, 108 എങ്ങനെയാണ് എന്നീ എണ്ണങ്ങളാണ് നാരങ്ങ എടുക്കുന്നത്. 28 നാരങ്ങ കോർത്താണ് സാധാരണയായി ചെയ്യാറ്. ഓരോ നാരങ്ങയ്ക്കിടയിലും ഓരോ കറുകപ്പുല്ല് ഓം ഗം ഗണപതയേ നമ എന്ന് പ്രാർത്ഥിച്ച് ആണ് ഈ വഴിപാട് ചെയ്യുന്നത്. തൊഴിൽ തടസ്സങ്ങൾ മാറി സുഗമമായി വരുവാനും നമുക്ക് മന്ത്രജപം വളരെ പ്രധാനമാണ്. ഇനി ആറാമതായി പറയുന്നത് നാരങ്ങമാലയാണ്. ചില അമ്പലങ്ങളിൽ ഇത് നടത്താറില്ല. ചില അമ്പലങ്ങളിൽ ഇത് നടത്താറുമുണ്ട്. ശത്രുദോഷങ്ങൾ മാറാനും കാര്യതടസ്സത്തിനും രക്തശുദ്ധി കൊണ്ടുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഇനി ഏഴാമതായി പറയുന്നത് കദളിപ്പഴമാല. കദളിപ്പഴങ്ങൾ കൃഷ്ണനും ഗണപതിക്കും നേരാറുണ്ട്. കല്യാണ തടസ്സം മാറാനായിട്ടാണ് സാധാരണയായി ചെയ്യാറ്. 28 എണ്ണം കൊണ്ടാണ് ചെയ്യുന്നത്. 108 വരെ ആകാം. സാധാരണയായി നല്ലപോലെ പഴുത്ത കദളിപ്പഴമല്ല വേണ്ടത്, ചീനച്ച പഴം, അതായത് പഴുക്കുന്നതിന് മുമ്പുള്ള പഴമാണ് വേണ്ടത്. സ്വയംവര മന്ത്രം കൊണ്ടാണ്, ജപിച്ചിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത്. ഇനി എട്ടാമത്തെ വഴിപാടാണ് ദശപുഷ്പമാല. ദശപുഷ്പമാല നേരുന്നത് ആഗ്രഹത്തിന്, ആഗ്രഹ സാധ്യത്തിന് പ്രയോജനം ലഭിക്കുന്നൊരു വഴിപാടാണ്. നടക്കാതെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ്. ഒമ്പതാമതായി പറയുന്നത് ഉണ്ണിയപ്പ വഴിപാടാണ്. വസ്തുക്കൾ വിറ്റുപോകാനും, ഒരുപാട് നാളായി വസ്തുക്കളുണ്ട് നമുക്ക്, അത് വിറ്റുപോകുന്നില്ല. വസ്തുക്കൾ വിറ്റുപോകാനും കാലങ്ങളായി നടക്കാത്ത വസ്തു വാങ്ങാൻ തടസ്സം വരുമ്പോഴും, നമുക്ക് വാങ്ങണമെന്ന് കരുതിയ വസ്തു നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴും, തൊഴിലിൽ തടസ്സമുണ്ടാകുമ്പോഴും ഈ ഉണ്ണിയപ്പ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി പത്താമതായി പറയുന്നത് മോദക നിവേദ്യമാണ്. ഉണ്ണി ഗണപതിക്ക് മോദക നിവേദ്യം നടത്തുമ്പോൾ അത് സന്താന ഭാഗ്യത്തിന് വളരെ നല്ലതാണ്. മഹാഗണപതിക്ക് അല്ലെങ്കിൽ വലിയ ഗണപതിക്ക് മോദക നിവേദ്യം നടത്തുമ്പോൾ വീട് പണി നടക്കാതെ വരുന്നതിന് ഈ വഴിപാട് വളരെ നല്ലതാണ്. ഇനി 11ാമതായി പറയുന്നത് ചതുർത്ഥി തോറും ഗണപതിക്ക് നെയ്വിളക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കന്നിമൂലയിൽ ശുദ്ധിയില്ലാതെ വരുമ്പോഴാണ് സാധാരണ ധനം നഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു മേൽഗതി ഇല്ലാതെ വരും കുടുംബത്തിൽ. അങ്ങനെ വരുമ്പോൾ ചതുർത്ഥി തോറും ഗണപതിക്ക് നെയ്വിളക്ക്, ഗണപതി സാന്നിധ്യം നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കാൻ ഇത് വളരെ നല്ലതാണ്. ഇനി 12ാമതായി പറയുന്നത് കരിമ്പുമാലയാണ്. കരിമ്പുമാല നമ്മൾ നേരുന്നത് മുട്ടുകൾ തോറുമാണ്. 18 മുട്ടുകളെങ്കിലും വേണം. ഇത് ദാമ്പത്യ ഭദ്രതയ്ക്ക് ഉത്തമമാണ്. വിവാഹ തീയതി അല്ലെങ്കിൽ നക്ഷത്രം നോക്കിയൊക്കെയാണ് ഇത് നടത്തുന്നത്. സാധാരണയായി 9 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തിരിക്കണം. ഇനി 13ാമതായി പറയുന്നത് ഭാഗ്യസൂക്തമാണ്. നമുക്ക് ജോലി ആകാറായി, കുറേ നാളായി ജോലി ആകാറായി എന്നും പറഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ തടസ്സം, എന്തോ ഒരു തടസ്സം, അത് ഇങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നു, അത് ശരിയാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറുന്നതിനായി 7 ദിവസം കൂടുമ്പോൾ ഒരു കാര്യം തൊട്ടടുത്ത
എത്തി എന്ന് വന്ന് നിൽക്കുന്ന സന്ദർഭത്തിലും നമുക്ക് ചെയ്യാവുന്ന വഴിപാടാണ്. 7 ദിവസം കൂടുമ്പോൾ മന്ദാരപ്പൂക്കൾ കറുകപ്പുല്ല് കൊണ്ടിട്ട് അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊരു 4 മാസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. 14-ാമതായി പറയുന്നത് ജഗൻമോഹന പുഷ്പാഞ്ജലിയാണ്. ഇത് നേരുന്നത് മന്ദാര പുഷ്പങ്ങൾ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടാണ്. 4 മാസമെങ്കിലും ഇത് മുടങ്ങാതെ ചെയ്യണം. ദമ്പതികൾ മൂലമുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനാണ്, അവർ തമ്മിൽ കൂടുതൽ ഇഷ്ടമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മംഗല്യ തടസ്സത്തിനും ഇത് ചെയ്യാവുന്നതാണ്. ഇനി 15-ാമതായി പറയുന്നത് ഋണവിമോചന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഋണമോചന പുഷ്പാഞ്ജലി. ഇത് മാസം തോറുമാണ് നടത്തേണ്ടത്. കറുകപ്പുല്ല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുഷ്പങ്ങൾ കൊണ്ട് കടബാധ്യത വർദ്ധിക്കുമ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഋണമോചന പുഷ്പാഞ്ജലി നമ്മൾ ചെയ്യുന്നത്. ഗണപതി ക്ഷേത്രങ്ങളിൽ നമുക്ക് ഗണപതി ഭഗവാന് ചെയ്യാൻ പറ്റുന്ന വിവിധ തരം വഴിപാടുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ചിലത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതും ഉണ്ടാവും, ചിലത് നമ്മൾ അമ്പലത്തിൽ ചോദിച്ച ശേഷം, ചിലപ്പോൾ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ. ചിലപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യണം.